ഇടിവി ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ വിധേയയായ മാസപ്പടിക്കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം തുടങ്ങി. CMRL കമ്പനിയുടെ കൊച്ചിയിലെ ഓഫീസിൽ പരിശോധന. ബജറ്റിൽ നെല്ലുൽപാദനത്തിന് 93.6 കോടി രൂപ വകയിരുത്തിയെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് നെൽപ്പാടങ്ങളുടെ വിസ്തൃതി കുറഞ്ഞുവെന്നും മന്ത്രിയുടെ പരാമർശം. ഗതാഗത മേഖലയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ. 1976.04 കോടി രൂപ വകയിരുത്തി ബജറ്റ്. ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 130.32 കോടി രൂപ. കേരള മദ്യം വിദേശത്തേക്ക്. കേരളത്തിൽ നിർമ്മിക്കുന്ന മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പ്രായോഗിക നടപടി സ്വീകരിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. റോഡ് വികസനത്തിന് 1,000 കോടി രൂപ വകയിരുത്തി സംസ്ഥാന ബജറ്റ്. കേരളത്തിൽ റോഡ് വികസനം അതിവേഗത്തിലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന ബജറ്റിൽ നാളികേര വികസന പദ്ധതികൾക്ക് 65 കോടി രൂപ വകയിരുത്തി ധനമന്ത്രി. മുൻവർഷത്തെ നാളികേരത്തിന്റെ താങ്ങുവിലയിൽ മാറ്റം പ്രഖ്യാപിക്കാത്തത് ശ്രദ്ധേയം. വിഴിഞ്ഞം വലിയ പ്രതീക്ഷയെന്നും 3 വർഷത്തിനകം കേരളത്തിൽ 3,00,000 കോടിയുടെ വികസനമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം മുന്നിലെന്നും ധനമന്ത്രി. മുസ്ലിം ലീഗ് 3-ാം സീറ്റിനായുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിനിടെ UDF യോഗം ഇന്ന്. ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയും ഉണ്ടാകും. കേരള കോൺഗ്രസ് ജോസഫിന്റെ കോട്ടയം സീറ്റിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ചില്ലിക്കാട്ടുതീ, മരണം 99. തീരദേശ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ റെഡ് അലർട്ട്. കാട്ടുതീയിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. പാകിസ്ഥാനിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും തുടർക്കഥയാകുന്നു. ബലൂചിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് സമീപം പൊട്ടിത്തെറി. പോലീസ് അന്വേഷണം ഊർജിതം. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.